നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമുക്കറിയാം, ജനങ്ങളുടെ പണം കൊണ്ടാണല്ലോ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പണിയുന്നത്. അല്ലാതെ ഇവിടെ മന്ത്രിമാരുടെ വീട്ടിൽ നിന്ന്, ഇപ്പോൾ പി എ മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണം കൊണ്ട് പണിയുന്ന കെട്ടിടങ്ങളോ പാലങ്ങളോ റോഡുകളോ ഒന്നുമല്ല. സർക്കാർ ഓഫീസുകൾക്കായി സർക്കാർ തന്നെ ജനങ്ങളുടെ പണം കൊടുത്ത് പൊതുമരാമത്ത് വകുപ്പ് പണിതുയർത്തിയ കെട്ടിടങ്ങളുടെ കഥ കുറെ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ പോലീസിനായി വിവിധ സ്ഥലങ്ങളിൽ, ജില്ലകളിലും അതുപോലെ തന്നെ സ്ഥലങ്ങളിലുമൊക്കെ പോലീസ് സ്റ്റേഷനുകൾ പുതിയതായി കെട്ടിപ്പൊക്കി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. പ്രത്യേകിച്ച് കുറ്റിയാടി, കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടിയിലൊക്കെ 1 കോടിയോളം രൂപ മുടക്കിയാണ്, കൃത്യമായി കണക്കറിയില്ല, എന്നാലും 1 കോടി രൂപയ്ക്ക് മേളിലായി എന്നാണ് കേൾക്കുന്നത്, പോലീസ് സ്റ്റേഷൻ കെട്ടിപ്പൊക്കി. പക്ഷേ ഇത്രയും കാലമായിട്ടും അടുത്ത സർക്കാർ വന്നിട്ടും പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് ഇതുവരെ പോലീസ് സ്റ്റേഷൻ മാറ്റിയിട്ടില്ല. ഒരു 2 നില കെട്ടിടമാണ്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, നമ്മൾ കെട്ടിടത്തിനകത്തൊന്നും കയറി കണ്ടില്ല. എന്തൊക്കെയായാലും ശരി, ഇത്തരത്തിൽ 1 കോടിയോളം രൂപ വെറുതെ കളഞ്ഞിരിക്കുകയാണ്. ആ കെട്ടിടം ഇനി അങ്ങനെ കിടക്കും. അങ്ങനെ കിടന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ പുല്ലും കാടും കയറി ആൾക്കാർ കൊണ്ട് പശുവിനെയും കെട്ടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി, മദ്യപരുടെ താവളമായി അത് മാറും. കുറെ കാലം കഴിയുമ്പോൾ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അങ്ങനെ അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ മേഖലകളിൽ പോലീസുകാർക്കായി ക്വാർട്ടേഴ്സുകൾ സ്റ്റേഷനോടനുബന്ധിച്ച് പണിയുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ക്വാർട്ടേഴ്സുകൾ അശാസ്ത്രീയമായ രീതിയിൽ ഒരുപാട് പണം മുടക്കി കെട്ടിപ്പൊക്കിയതായുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിൽ പലതിലേക്കും പോലീസ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. കാരണം ക്വാർട്ടേഴ്സിന്റെ പണി പൂർണ്ണമായി പൂർത്തീകരിച്ചിട്ടില്ല. വെറുതെ കെട്ടിടം ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാതെ അതിങ്ങനെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ എത്രയെത്ര ആയിരക്കണക്കിന് കെട്ടിടങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത് ഇതുപോലെ വെറുതെ കളയാനായിട്ട്. ഇവിടെ ഈ സാമ്പത്തിക പ്രതിസന്ധി വരുന്നു, മുണ്ടും മുറുക്കിയെടുക്കണം എന്നൊക്കെ അന്നത്തെ മന്ത്രി തോമസ് ഐസക് പറഞ്ഞത് ഓർമ്മയില്ലേ? അതായത് ഇവിടെ ജനങ്ങളുടെ പണം കൊണ്ട് ഇത്തരം കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയിട്ട് അവയൊക്കെ വെറുതെ കളയുന്ന, അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന, നാട്ടുകാർക്ക് ശല്യമാകുന്ന, സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുതിയ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട മരുമകൻ, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ റോഡ് റോളർ മാറ്റാനും അത് ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെ ഉദ്യോഗസ്ഥന്മാരെ ഫോണിൽ കൂടെ വിളിക്കുന്ന വീഡിയോയൊക്കെ വൈറലായിരുന്നു. അല്ല, താങ്കൾക്ക് ഇത്രയും ശുഷ്കാന്തി ഉണ്ടെങ്കിൽ ഇത്രയും കാലം ഇവിടെ പണിതീർത്തിയ കെട്ടിടങ്ങൾ, വെറുതെ കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങൾ, വെറുതെ പൊളിച്ചു കളഞ്ഞ കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ പൊളിച്ചിട്ട് പിന്നെയും പണിത കെട്ടിടങ്ങൾ, അങ്ങനെ എന്തെല്ലാമുണ്ട്, അതിൻ്റെയൊക്കെ ഒരു കണക്കെടുക്കാനായിട്ട് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് പറയുക, നിർദ്ദേശം കൊടുക്കുക, വിവിധ ചീഫ് എഞ്ചിനീയർമാർക്കും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും അതിന്റെ ചുമതല കൊടുക്കുക. എന്നിട്ട് കൃത്യമായി അത് മെയിൻറ്റെയിൻ ചെയ്യാനോ, അല്ലെങ്കിൽ അതിൽ താമസ സൗകര്യം ഒരുക്കാനോ, അത് വേണ്ട രീതിയിൽ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു ചെറിയ ശ്രമമെങ്കിലും അങ്ങ് നടത്തിയാൽ കൊള്ളാം. ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്നില്ല. കാരണം ഇതിനു മുൻപ് യു ഡി എഫ് സർക്കാർ ഉണ്ടായിരുന്നപ്പോഴും ഇതുപോലെ തന്നെ ആവശ്യമില്ലാതെ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുകയും കോൺട്രാക്ടർമാർക്ക് പണമുണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് പണമുണ്ടാക്കാൻ വേണ്ടി പലതും കാണിക്കുകയും ചെയ്തു. അതിപ്പോൾ റോഡ് പണിയായാലും കെട്ടിടം പണിയായാലും ഒക്കെ അതിനകത്തൊക്കെ ഒരു തരികട കാണിക്കുന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുമാണ് പൊതുവെ നമുക്കുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മളാരും നേരിട്ട് കണ്ടിട്ടില്ല. എന്തൊക്കെയായാലും ശരി, ഇത് ജനങ്ങളുടെ പണമാണ്, ജനങ്ങൾ കഷ്ടപ്പെടുന്ന പണമാണ്. ഈ കൊറോണ കാലത്ത് ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ജനങ്ങൾ നികുതി അടയ്ക്കുന്നുണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ, ഈ കുറ്റിയാടിയിലെ കാര്യം ഞാൻ സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ. അതുപോലെ എവിടെയെല്ലാം ഇതുപോലെ തന്നെ ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ പുതിയ ഓഫീസുകളും കെട്ടിയിട്ട് അതിലേക്ക് ജോലിക്കായിട്ടോ അല്ലെങ്കിൽ താമസത്തിനായിട്ടോ ഒന്നും ഉദ്യോഗസ്ഥർക്കോ അങ്ങനെയുള്ള ആളുകൾക്കോ പോകാൻ സാധിക്കാതെ കിടക്കുകയാണ്. ജനങ്ങളുടെ പണമല്ലേ ഈ വെറുതെ പോകുന്നത്? ജനങ്ങളോട് സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ലേ? ഇത്തരം കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്ന പണം കൊണ്ട് വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാം? പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാം, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാം. 2018 പ്രളയത്തിലെ ആളുകൾക്കൊന്നും ഇതുവരെ വീട് വെച്ച് കൊടുത്തിട്ടില്ല എല്ലാവർക്കുമൊന്നും. അപ്പോൾ ഇക്കാര്യം പ്രിയപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തീർച്ചയായും അങ്ങീയൊരു വിഷയത്തിൽ ശക്തമായൊരു തീരുമാനമെടുത്ത് അടിയന്തരമായി നടപടി കൈക്കൊള്ളണം. ഇങ്ങനെ ഡെഡ് മണിയായി വെറുതെ കെട്ടിടങ്ങൾ ഇങ്ങനെ ഇടുന്നതും പാവപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതും ശരിയാണോ എന്നൊന്ന് ആലോചിക്കുക.